അമി സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു ഹൽവ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണിക്കും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കട്ടയൊന്നും കാണരുത്. നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളവും കൂടി ഇനി ഒഴിച്ച് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയത്തിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിത് ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് റെഡ് കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഹൽവ ഉണ്ടാക്കി കഴിയുന്നതോടെ വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം അധികം വേണമെന്നുള്ളവർ മാത്രം ഇതിന് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആദ്യം ചേർത്ത് കൊടുത്താൽ ആ 2 കപ്പ് പഞ്ചസാര മതിയാവും. ഇനി നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഈ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടിയുടെ പരിപ്പും കടലയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇതിലെ നെയ്യൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരുവത്തിലേക്കായി വരുന്നുണ്ട് ഇത്. ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 1 മണിക്കൂർ പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.